കേരള പ്രവാസി സംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പയ്യോളി നാരായണനെ കേരള പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. കോഴിക്കോട് കേരള പ്രവാസി സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പയ്യോളി നാരായണന്റെ ഫോട്ടോ സംഘടനാ സംസ്ഥാന ട്രഷറർ ബാദുഷാ കടലുണ്ടി അനാച്ഛാദനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സജീവ് കുമാർ പതാക ഉയർത്തി. അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫിജ, ജില്ലാ സെക്രട്ടറി സി വി ഇക്ബാൽ, പേരോത്ത് പ്രകാശൻ, കബീർ സലാല, വി പി മൊയ്തീൻ ഗോയ, ആസാദ്, ടി പി ഷിജിത് തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രവാസവും കേരളവും എന്ന വിഷയത്തില് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കി തരുന്ന ഒരു സമൂഹത്തിന് കേരളം എന്ത് തിരിച്ചു നൽകി എന്ന ചോദ്യത്തിന് അവിടെ കൂടിയിട്ടുള്ള ഒട്ടേറെ വിദഗ്ധരും പ്രവാസി മേഖലയിൽ പെട്ടവരും ഗവൺമെന്റിന്റെയും ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ അംഗങ്ങളുമൊക്കെ വലിയ ഗൗരവമായിട്ടാണ് ആ ചോദ്യത്തിന് സമീപിച്ചത്. ആ ചോദ്യത്തിന്റെ ഒരു ഉത്തരമായിരുന്നു പിന്നീട് 1991 നോർക്ക എന്ന ഒരു വകുപ്പ്. അതിനുശേഷം ഈ മേഖലയെ കുറിച്ച് ഒരു വ്യത്യസ്ത രീതിയിൽ ഈ മേഖലയെ സംഘടിപ്പിക്കണമെന്ന ഒരു ആശയവും പുരോഗമന പ്രസ്ഥാനത്തിന്റെ ചിന്തകളിൽ ഉദിച്ചുയരുന്നത്. അതിനു പറ്റിയിട്ടുള്ള കേഡർമാരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു, എങ്ങനെ കണ്ടെത്തുമെന്നുള്ള ഒരു അന്വേഷണത്തിനിടയിലാണ് സഖാവ് പയ്യോളിയുടെ രംഗപ്രവേശം. അത് കേരളത്തിലാകെ കരുത്തേക്കുന്ന വിധത്തിലായി. അദ്ദേഹം ആദ്യം ചെയ്തത് ഇവിടെ ഒരു സംഘടന രൂപം കൊടുക്കുകയാണ് ചെയ്തത്. കോഴിക്കോട് ജില്ലയിൽ ഒരു സംഘടന പ്രവാസി മലയാളി കൗൺസിൽ, മലയാളി കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംഘടന. ആ സംഘടന എന്ന് പറഞ്ഞാൽ 4-5 ആളുകളൊക്കെയാണ് ഒത്തുകൂടെ. 2001 ഞാൻ ജനുവരി മാസത്തിലാണ് ഞാൻ ഗൾഫിട്ട് വരുന്നത്. മാർച്ച് മാസത്തില് രാമനാട്ടുകരിൽ വെച്ച് നടന്നൊരു പരിപാടിയിലാണ് അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ അനന്താസേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നീ ഗൾഫിൽ നിന്ന് വന്ന് ഇനി വേറെ മേഖലയിലേക്ക് തിരിയുന്നതിന് മുമ്പേ ഞാൻ നിന്നെ ചുമതല ഏൽപ്പിക്കാൻ പോവാണ്. നീ മാർച്ച് മാസം ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന ഒരു പരിപാടി പങ്കെടുക്കണം. പയ്യോളി നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ നിന്നെ വിളിക്കും, നീ പങ്കെടുക്കണം. അവിടുന്ന് പക്ഷെ അതിലെനിക്ക് തൊട്ടു മുമ്പേ പേരോത്തും ജയ്പൂരിലെ ഒരു അസൻ അസൻ നമ്മളെ അസൻകല്ലേ അസൻകയും പയ്യോളിയുമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും.